അപ്പൂപ്പൻ താടിക്ക് പ്രണയം കാറ്റിനോടുണ്ടായിരുന്നു, കാറ്റിനോ പൂവിനോടും. ഞങ്ങൾക്ക് പ്രണയം മഞ്ഞപ്പൂക്കളോടാണ്. ഒരിക്കൽ കൂടി ആ മഞ്ഞപ്പൂക്കൾ അറബിക്കടലിൻ്റെ രാജ്ഞി എന്ന നാട്ടിൽ തളിർക്കാൻ ഒരുങ്ങുകയാണ്. അതെ, ഏവരും ഉറ്റുനോക്കുന്ന കാത്തിരിക്കുന്ന ആ മത്സരം നാളെയാണ്. ഞങ്ങൾക്ക് എൽ ക്ലാസിക്കോയും മാഡ്രിഡ് ഡെർബിയും നോർത്ത് വെസ്റ്റ് ഡെർബിയും ഒക്കെ നാളത്തെ മത്സരമാണ്. അതെ, ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മോഹൻ ബഗാൻ. വിജയകുതിപ്പ് തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ആദിജയം തേടി ATK ഇറങ്ങുന്നു. അതിനാൽ തന്നെ മത്സരം ശക്തമാകുമെന്നുറപ്പാണ്. എതിരാളികൾ അതിശക്തരാണെന്നറിയാം. ആദ്യ സീസണിലെ ഫൈനലിലും മൂന്നാം സീസണിലെ ഫൈനലിലും അങ്ങനെ പല മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് അതറിഞ്ഞതുമാണ്. എങ്കിലും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. അതെ, ഇവാൻ എന്ന തന്ത്രശാലിയിൽ പ്രതീക്ഷയുണ്ട്. മറുഭാഗത്ത് ഫെർണാണ്ടോ എന്ന തന്ത്രചാണക്യൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചുകെട്ടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കണം. അതെ, അയാളൊരു ഭീഷണിയാണ്. പക്ഷേ ഇവാനും നിസാരക്കാരനല്ല. അത് കഴിഞ്ഞ സീസണിൽ തന്നെ ഇവാൻ തെളിയിച്ചതുമാണ്. കളിയുടെ പുറത്ത് ഇവാൻ തന്ത്രമൊരുക്കുമ്പോൾ കളിയുടെ അകത്ത് ആശാന്റെ തന്ത്രം അതേപോലെ നടപ്പാക്കുന്ന ഒരു ഇവാൻ കൂടി ഞങ്ങൾക്കുണ്ട്. അതെ, ഇവാൻ കലിയുസ്നി. അയാൾ കളിക്കളത്തിൽ ഭീഷണിയാണെന്നത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ തെളിയിച്ചതാണ്. അയാളെ പിടിച്ചുകെട്ടുവാൻ ഫ്ലോറന്റീന പോഗ്ബക്കും മലയാളികളുടെ പ്രിയ താരമായ ആഷിക്കുരുണിയനും കഴിയുമോ എന്ന് കണ്ടറിയണം. അയാളെ തളച്ചിടാൻ എന്ത് തന്ത്രമാണ് അവർ ഒരുക്കുക? അയാളെ മാത്രം പിടിച്ചുകെട്ടിയാൽ ആവില്ലല്ലോ. കൂടെ ഞങ്ങളുടെ ലിറ്റിൽ മജീഷ്യനായ എഡ്രിയാൻ ലൂണയുമുണ്ട്. അയാളിപ്പോൾ മികച്ച ഫോമിലാണ്. അയാളെ മകളെ വേർപാട് മാറാൻ അയാൾ കളിച്ച് തീർക്കുകയാണ്. കാരണം ആദ്യ ഗോൾ തന്നെ അയാൾ സമർപ്പിച്ചത് തൻ്റെ മകൾക്ക് വേണ്ടിയാണല്ലോ. നിങ്ങളോടൊപ്പം ഞങ്ങളും വികാരനിർഭയമായ നിമിഷമായിരുന്നുവല്ലോ അത്. ഞങ്ങളുടെ ഗോൾഡൻ മിഡ്ഫീൽഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ യുവതാരങ്ങൾ എത്ര മികച്ച രീതിയിലാണ് കളിക്കളത്തിൽ ആടിത്തിമിറക്കുന്നത്. നിങ്ങൾ ഈ കളിയിലും ഞങ്ങളെ പ്രതീക്ഷക്കൊത്ത് ഉയരണം. ATK അറ്റാക്ക് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതിരോധം അതിൽ ശക്തമാണ്. കഴിഞ്ഞ കളിയിൽ അത് തെളിയിച്ചതുമാണ്. ഇനിയും ദൈവം അതിന് കണിയണം. കണിയുമെന്ന പ്രതീക്ഷയുമുണ്ട്. ഇവാൻ, നിങ്ങൾ എന്ത് തന്ത്രമാണ് കണ്ടുവച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. നിങ്ങൾക്കതിന് കഴിയുമെന്ന വിശ്വാസമുണ്ട്. നിങ്ങളിൽ വൻ പ്രതീക്ഷയുമുണ്ട്. ഒരു കവി ഇങ്ങനെ പറയുന്നു, ഒരുപാട് ആഗ്രഹിച്ചവർക്ക് ഒന്നും കിട്ടണമെന്നില്ല, അത് ദൈവത്തിൻ്റെ കളിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരുപാട് വട്ടം ആഗ്രഹിച്ചവർ അത് നേടിയെടുത്തിരിക്കും. ഈ വാക്കിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും. നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കണം. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്.